അഞ്ച് കോടിയുടെ ശ്രീകണ്ഠാപുരം നഗര സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. ശ്രീകണ്ഠാപുരം തളിപ്പറമ്പ് സംസ്ഥാന പാതയോട് ചേർന്ന് ഇന്റർലോക്ക് വിരിക്കുന്ന പ്രവൃത്തികൾ ആഴ്ചകൾക്ക് മുമ്പേ ആരംഭിച്ചു. ഓവർചാലുകളുടെ നിർമ്മാണവും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. ടേക്ക് എ ബ്രേക്ക് കെട്ടിടത്തോട് ചേർന്നുള്ള പൊതുമരാമത്ത് ഭൂമിയിലെ ഓപ്പൺ സ്റ്റേജിൻ്റെ നിർമ്മാണം പൂർത്തിയായി. ഇതിനോട് ചേർന്നുള്ള ഭാഗത്ത് കൈവരിയും ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ December 21 മന്ത്രി PA മുഹമ്മദ് റിയാസാണ് സൗന്ദര്യവൽക്കരണത്തിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചത്. സംസ്ഥാന സർക്കാർ ബജറ്റിൽ അനുവദിച്ച 5 കോടി രൂപ ചെലവിലാണ് നഗരത്തിൻ്റെ മോടി കൂട്ടുന്നത്. ഇന്റർലോക്ക് വിരിച്ച നടപ്പാത, സായാഹ്നങ്ങളിൽ വിശ്രമിക്കാൻ ഇരിപ്പിടങ്ങൾ, രാത്രിയാത്രക്കാർക്കായി പാതയോരത്ത് തെരുവ് വിളക്കുകൾ തുടങ്ങിയ സൗകര്യങ്ങളാണ് ഒരുക്കുക. കാഴ്ചക്കാരെ ആകർഷിക്കുന്നതിനൊപ്പം നാടിൻ്റെ സമഗ്ര വികസനവും ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പാലക്കയംതട്ട്, പൈതൽമല, ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം തുടങ്ങിയ മലയോരത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള കൂടുതൽ പേരും ഇതുവഴിയാണ് കടന്നുപോകുന്നത്. മലയോരത്തിൻ്റെ ടൂറിസം ഹബ്ബായി നഗരത്തെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യവും ഇതിനുണ്ട്. കോടിക്കണ്ടി ഗ്രൂപ്പിനാണ് നിർമ്മാണ ചുമതല. സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി കോട്ടൂർ ITI ബസ് സ്റ്റോപ്പ് മുതൽ ചെങ്ങളായി ഭാഗത്തേക്ക് ശ്രീകണ്ഠാപുരം അതിർത്തി വരെയും പയ്യാവൂർ ഭാഗത്തേക്ക് ഓടത്തുപാലം വരെയും ഡ്രൈനേജ് സംവിധാനം കാര്യക്ഷമമാക്കുന്നുണ്ട്. ടൈൽ, ഇന്റർലോക്ക് എന്നിവ വിരിച്ച് മനോഹരമാക്കുന്ന നടപ്പാതയിൽ കൈവരിയും ഒരുക്കും. തണൽ മരങ്ങൾക്ക് ചുറ്റും കല്ലുകൊണ്ടുള്ള ഇരിപ്പിടങ്ങളും ഒരുക്കുന്നുണ്ട്. സുരക്ഷിതമായ രാത്രിയാത്രയും നഗരത്തെ കൂടുതൽ മനോഹരമാക്കാനും 50 ലക്ഷം രൂപ ചെലവിൽ പാതയോരത്ത് തെരുവ് വിളക്കുകളും സ്ഥാപിക്കും. നഗരവികസനം ഈ വർഷം December പൂർത്തിയാകുമെന്നാണ് അധികൃതർ പറയുന്നത്. ഓവചാലുകളുടെ നിർമ്മാണം പൂർത്തിയായാൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം സാമബസാറിലെ ചെറിയ പൈപ്പ് വഴിയാണ് പുഴയിലേക്ക് ഒഴുക്കേണ്ടത്. എന്നാൽ വീതിയില്ലാത്ത പൈപ്പിലൂടെ ഇത്രയധികം വെള്ളം ഒഴുക്കിവിടാൻ സാധിക്കില്ല. ഇത്തരം സാഹചര്യത്തിൽ നഗരത്തിൽ വെള്ളം കയറുമോ എന്ന ആശങ്കയിലാണ് വ്യാപാരികൾ. വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വർക്കുകൾ നടന്നിട്ടുണ്ട്. നല്ല രീതിയിലുള്ള വർക്കുകളാണ് പൊതുവെ നടന്നിട്ടുള്ളതെങ്കിലും കൃത്യമായി വെള്ളം പോകാനുള്ള മെയിനായിട്ടുള്ള ഓട എന്ന് പറയുന്നത് ബസ് സ്റ്റാൻഡിൽ പരിസരത്തുള്ള സാമാബിൽഡിങ്ങിനുള്ള ഓടയാണ്. അത് നവീകരിക്കുന്നതിൻ്റെ ഭാഗമായി മുനിസിപ്പാലിറ്റി ഫണ്ട് അനുവദിച്ചു എന്നാണ് ഒരു 4 മാസം മുമ്പ് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. എന്നാൽ ഇതുവരെ അതിൻ്റെ വർക്ക് നടന്നതായിട്ട് കാണുന്നു. ഏതായാലും വലിയ മഴകളോ അല്ലെങ്കിൽ അത്ര വലിയ വെള്ളപ്പൊക്കമൊന്നും വരാത്തത് കൊണ്ട് ഇതിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഇനിയും ഭയങ്കര മഴ വരികയാണെങ്കിൽ ഈ വെള്ളങ്ങളൊക്കെ ഒഴുകി പോകാനുള്ള സാഹചര്യം ഇന്ന് ശ്രീകണ്ഠത്തില്ല. അടിയന്തരമായി അതിൻ്റെ വർക്കും കൂടി ഇതോടൊപ്പം നടക്കണമെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയോട് വേണ്ടി അഭ്യർത്ഥിക്കാനാണ്. അതായത് നമ്മുടെ ഈ ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയുടെ സൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ പണി നടക്കുക. അത് പണി എന്ന് പറഞ്ഞാൽ ഒരു അശാസ്ത്രീയമായ രീതിയിലുള്ള പണിയാണ്. അതായത് കോട്ടൂർ ITC മുതലാണ് ഇങ്ങോട്ട് ഇത് ഓൾ ഓഫ് ഇറ്റ്സ് ഒക്കെ ഇടുന്നത്. പക്ഷേ ITCയിലങ്ങനെ വരുന്ന മഴയത്ത് വരുന്ന വെള്ളം മുഴുവൻ ഇപ്പോഴും റോഡിലെ കൂടി തന്നെ പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ മുനിസിപ്പാലിറ്റിയിലെ പല പ്രാവശ്യവും ആവശ്യപ്പെട്ടു അവിടെ വരെ ആ ജംഗ്ഷൻ വരെ കട്ട് ചെയ്തിട്ട് പിന്നെ ഇതിൽ സ്ലാബ് ഇടണം എന്നാവശ്യപ്പെട്ടൊന്നും ചെയ്തില്ല. അതേപോലെ നമുക്ക് ശ്രീകണ്ഠത്തെ അവസ്ഥ, ഇത്രയും വികസനം നടക്കുമ്പോൾ 5 കോടി രൂപയുടെ വികസനം ശ്രീകണ്ഠത്ത് നടക്കുമ്പോൾ സാമാവസ്ത്ര ബസാറിലേക്കുള്ള പൈപ്പ്, ആ പൈപ്പ് വളരെ ചെറിയ പൈപ്പാണ്. അങ്ങനെ മുഴുവൻ വരുന്ന വെള്ളം ഉൾക്കൊള്ളാൻ കഴിയാതെ ശ്രീകണ്ഠപുരത്തിൻ്റെ അവസ്ഥ എന്താവും നമുക്ക് കണ്ടറിയേണ്ടി വരും. പ്രശ്നം പരിഹരിക്കാൻ സാമബസാറിലെ പൈപ്പുകൾ മാറ്റി വീതിയുള്ള വലിയ പൈപ്പുകൾ സ്ഥാപിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. നടന്നു പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ശ്രീകണ്ഠപുരം നഗരഹൃദയത്തിലെ കായംബച്ചേരി റോഡ്. ഹൗസിംഗ് കോളനി പോലെ ഇടതിങ്ങി നിരവധി വീട്ടുകാർ താമസിക്കുന്ന മേഖലയിലേക്കുള്ള റോഡ് പൊട്ടിത്തകർന്നു കിടക്കുകയാണ്. മഴക്കാലത്ത് ചെളി മൂലം നടക്കാൻ പോലും സാധിക്കാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. ടൗണിൽ KCB ഓഫീസിന് മുന്നിൽ നിന്നാണ് ഈ റോഡ് ആരംഭിക്കുന്നത്. പുഴക്കര വരെ റോഡിനെ ആശ്രയിക്കുന്ന 50-ലേറെ കുടുംബങ്ങൾ ഉണ്ട്. മാസങ്ങളായി റോഡ് ഇതേ അവസ്ഥയിലാണ് കിടക്കുന്നത്. നഗരസഭയുടെ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം വ്യാപകമാകുന്നു. വണ്ടി എടുത്തിട്ട് നമുക്ക് ഇതിലേ പോകാനേ കഴിയുന്നില്ല. ഭയങ്കരമായിട്ട് കട്ടറിയത് കുറേ കാലമായിട്ട് ഇങ്ങനെ തന്നെയാണ് ഈ റോഡ്. കുറേ ആയി നമ്മൾ ഇതിലേ കൂടി വരുന്നു. ഇതുപോലെ തന്നെ എല്ലാ പ്രാവശ്യം ഇത് ശരിയാകുന്നില്ല, വെള്ളം പോയിട്ട് ഇതാകും. ശ്രീകണ്ഠപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റോബോട്ടിക് ആൻഡ്
കോഡിംഗ് എന്ന വിഷയത്തെ ആസ്പദമാക്കി വൺ ഡേ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. പരിപാടി ശ്രീകണ്ഠാപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ഉദ്ഘാടനം ചെയ്തു. എനിക്ക് വലിയ സന്തോഷമുണ്ട്, കാരണം പ്രിയപ്പെട്ട രാജേന്ദ്ര സാർ ഇവിടെ വന്നപ്പോ വലിയ പ്രതീക്ഷയായി. കാരണം രാജേന്ദ്ര സാറിനെ പഠിപ്പിച്ചു ഒരു അധ്യാപികന്, ആ ക്ലാസ്സിൽ ഇരുന്നപ്പോ ആ കുട്ടിയുടെ വളർച്ചയും അതുപോലെ നല്ല ക്രിയാത്മകമായ ചോദ്യങ്ങളും പിന്നെ അതുപോലെ അറിയാനുള്ള ഒരു ആഗ്രഹത്തിന്റെ പേരിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകളും ഒക്കെ ഞാൻ അന്നെ ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ വളരെ മിടുക്കനായിട്ടുള്ള ഇവിടുത്തെ പ്രിൻസിപ്പലായിട്ട് എത്തിയിരിക്കുന്നത്. അതായത് നേരത്തെ ഇവിടെ അധ്യാപകനായിരുന്നു, പക്ഷെ ഇപ്പൊ പ്രിൻസിപ്പൽ ആയപ്പോ ഒരുപാട് നല്ല പരിപാടികളുമായിട്ട് ഒരുപാട് നല്ല വ്യത്യസ്തങ്ങളായ പരിപാടികളുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോയത്. അതുപോലെ നമ്മുടെ നിർവഹണ ഉദ്യോഗസ്ഥായ പ്രിയപ്പെട്ട ശ്രീമതി ഗീത ടീച്ചർ, ടീച്ചറിനെ കുറിച്ച് പറയാത്തോ കഴിയില്ല. ടീച്ചർ ഒരുപാട് പ്രക്ഷരണങ്ങളൊന്നുമില്ല, പക്ഷെ നല്ല കണ്ടന്റ് ഉള്ള കാമ്പുള്ള. ഞാൻ ഈ 30 വർഷം പഠിപ്പിച്ചപ്പോ എനിക്ക് കിട്ടിയ ഒരു ഒരാളുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഇവർക്കെല്ലാം അറിയാം അല്ലെ ചെറിയ സാറെ, കാരണം ഒരാളുടെ മുഖത്ത് നോക്കുമ്പോൾ അറിയാം മനസ്സിന് എന്താ സംഭവം നടക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഓരോ നിമിഷവും നമ്മൾ ആർജിച്ച അറിവുകൾ ഡാറ്റ അത് കാലഘട്ടപ്പെടുകയും അതിന്റെ സ്ഥാനത്ത് പുതിയ അറിവുകൾ വന്നു ഭവിക്കുകയും ചെയ്യുന്ന ഒരു കാലം. അതുകൊണ്ട് നമ്മുടെ അറിവുകളെ നമ്മുടെ വിജ്ഞാനത്തെ അപ് ടു സെക്കൻഡ് ആകണം. അനുദിനമല്ല, അനുനിമിഷം നമ്മുടെ അറിവുകൾ പുതുക്കപ്പെടണം. അങ്ങനെ അറിവുകൾ പുതുക്കപ്പെടുന്നില്ല, ഏറ്റവും പഴയ അറിവുകളുമായി മുന്നോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു അറിയാമോ? നമ്മളെ കാലം കുപ്പത്തൊട്ടിയിലേക്ക് എടുത്ത് ചാടും, ദൂരേറിയും. അതുകൊണ്ടാണ് സുനിൽ സക്സന പോലുള്ളവർ അവരെ പിടികൂടി ക്ലാസ്. പ്രസിഡന്റ് കെ സജീവൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ രാജേന്ദ്രൻ ടി എം, പ്രധാന അധ്യാപിക കെ വി ഗീത, സീനിയർ അധ്യാപിക ബീന, സ്റ്റാഫ് സെക്രട്ടറി സി എൽ വിൽസൺ, സ്കൂൾ ലീഡർ ദേവദർശൻ കെ, ബിനീതു പി എന്നിവർ സംസാരിച്ചു. സൃഷ്ടി റോബോട്ടിക് ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് സിഇഒ പ്രൊഫസർ സുനിൽ പോൾ വിദ്യാർത്ഥികൾക്കായി ക്ലാസ് നയിച്ചു. ഇരിക്കൂർ ടൂറിസം ആൻഡ് ഇന്നോവേഷൻ സെന്റർ ശ്രീകണ്ഠാപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു. ഇരിക്കൂർ നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് സർക്കാർ പദ്ധതികൾക്കൊപ്പം തന്നെ തദ്ദേശമായി രൂപപ്പെടുത്തിയ ടൂറിസം മേഖലയിലെ ഇൻവെസ്റ്റേഴ്സ് മീറ്റ്, വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ ഉണർവായ ദിശാദർശൻ, ഐ ടി സാധ്യതകൾ കണ്ടെത്താനും ഉപയോഗപ്പെടുത്താനും ഇരിക്കൂർ ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്റർ എന്നീ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ഇരിക്കൂർ ടൂറിസം ആൻഡ് ഇന്നോവേഷൻ സെന്റർ എന്ന പേരിൽ ശ്രീകണ്ഠാപുരത്ത് നിവിൽ ആശുപത്രിയോട് ചേർന്ന കെട്ടിടത്തിൽ ഇരിക്കൂർ ടൂറിസം ആൻഡ് ഇന്നോവേഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. ഓഫീസിന്റെ ഉദ്ഘാടനം ഇരിക്കൂർ MLA അഡ്വക്കേറ്റ് സജി ജോസഫ് നിർവഹിച്ചു. ദ്രുതഗതിയിലുള്ള വികസനമാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ സർക്കാർ നൽകുന്ന ഫണ്ട് MLA ഫണ്ട്, സർക്കാർ ഏജൻസികൾ നൽകുന്ന ഫണ്ട്, അവരുടെ ഇടപെടലുകൾ കൊണ്ട് നമുക്ക് സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പരിശ്രമിക്കുന്നതോടൊപ്പം നമ്മുടെ തനതായ പ്രവർത്തനങ്ങളിലൂടെ, നമ്മളെ സ്വയം രൂപപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിലൂടെ വർത്തമാന കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്ത് വായിച്ചുകൊണ്ട്, ആധുനിക കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്ത് വായിച്ചുകൊണ്ട് അതിനോടൊപ്പം എത്താനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സ്വന്തം നിലയിൽ ഏതാനും ചില പദ്ധതികൾ നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇന്നോവേഷൻ സെൻ്റർ. ജനപ്രതിനിധി എന്ന നിലയിൽ കഴിഞ്ഞ 2 വർഷക്കാലത്തെ പ്രവർത്തനത്തിൽ സർക്കാരിൻ്റെ നല്ല സഹായങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതിനോടൊപ്പം നമുക്ക് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള കൂട്ടായ്മയിലൂടെ ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ, പഞ്ചായത്തുകളുടെയും നഗരസഭയുടെയും എല്ലാം പങ്കാളിത്തത്തോടെ നമുക്ക് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയുമെന്ന് കഴിഞ്ഞ 2 വർഷക്കാലത്തെ നമ്മുടെ കൂട്ടായ പരിശ്രമത്തോടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ശ്രീകണ്ഠാപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന അധ്യക്ഷയായി. ഇരിക്കൂർ ടൂറിസം കൗൺസിൽ പ്രസിഡന്റ് പി ടി മാത്യു സ്വാഗതം പറഞ്ഞു.
ദിശാദർശൻ കോർഡിനേറ്റർ ഡോക്ടർ കെ പി ഗോപിനാഥൻ, ഐ ടി മേഖലയെക്കുറിച്ച് കെ സി വിവേക് എന്നിവർ പ്രൊജക്ട് അവതരണം നടത്തി. ചടങ്ങിൽ ഹരിത കേരളം ജില്ലാ കോർഡിനേറ്റർ സി കെ സോമൻ, നിവിൽ ഹോസ്പിറ്റൽ ഡോക്ടർ മനു പോൾ, ശ്രീകണ്ഠാപുരം നഗരസഭ വൈസ് ചെയർമാൻ കെ ശിവദാസൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി പി ചന്ദ്രാങ്കരൻ, കെ സി ജോസഫ് കൊന്നയ്ക്കൽ, ജോസഫീന വർഗീസ്, പി പി നസീമ, ത്രേസ്യമ്മ മാത്യു, വാർഡ് കൗൺസിലർ കെ വി ഗീത, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഇ വി രാമകൃഷ്ണൻ, കെ പി ഗംഗാധരൻ, എം ഒ മാധവൻ, തോമസ് വക്കത്താനം, കെ സലാഹുദ്ദീൻ, വർഗീസ് വയലാമണ്ണിൽ, തങ്കച്ചൻ മാത്യു, കൊയ്യം ജനാർദ്ദനൻ, അജിത് വർമ്മ, ബിനോയ് മാട്ടേൽ, കെ മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ ഡോക്ടർ മനു മാത്യുവിനെ ആദരിച്ചു. കണ്ണൂർ നഗരത്തിൽ നിന്ന് പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചെടുത്ത സംഭവത്തിൽ കുറ്റവാളികളെ ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തുന്നുവെന്ന് ആക്ടിവിസ്റ്റ് ലിയനാർഡ് ജോൺ പ്രസ് ക്ലബ്ബിൽ പറഞ്ഞു. നഗരത്തിൽ നിന്ന് കഴിഞ്ഞ മാസം ഫുഡ് ആൻഡ് സേഫ്റ്റിയും കോർപ്പറേഷൻ ആരോഗ്യവകുപ്പും ചേർന്ന് ഒട്ടേറെ ഹോട്ടലുകളിൽ റെയ്ഡ് നടത്തി ആരോഗ്യത്തിന് ഹാനികരമായ പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്ത സംഭവത്തിൽ തുടർ നടപടിയില്ലാതിരുന്നത് കുറ്റവാളികളെ രക്ഷിക്കാനാണെന്ന് ആക്ടിവിസ്റ്റ് ലിയനാർഡ് ജോൺ പ്രസ് ക്ലബ്ബിൽ പറഞ്ഞു. സുപ്രീംകോടതി ലീഗൽ എയ്ഡ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ഫ്രീ ആയിട്ട് എന്റെ കേസ് ഏറ്റെടുത്തത്, കാരണം അതിന്റെ ചെയർമാൻ ഇപ്പത്തെ ചീഫ് ജസ്റ്റിസ് ആണ് വൈ ബി ചന്ദ്രചൂഡൻ. അത് എടുക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി രണ്ട് വികലാംഗ പെൺകുട്ടികളെയാണ് എടുത്തു വളർത്തുന്നത്. പുള്ളിക്ക് മനസ്സിലായി ഈ സുഡാൻ കൊണ്ടാണ് ഈ കുട്ടികൾ വികലാംഗയാകുന്ന എന്നുള്ള പുള്ളിക്ക് ഫുള്ളായിട്ട് ബോധ്യ ചീഫ് ജസ്റ്റിസിന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് എടുത്തത്. അതിൽ നടപടി മുന്നോട്ടൊന്നും പോകാൻ പറ്റിയില്ല, പല പ്രശ്നങ്ങളും ഇടത്തുണ്ട്. ഏതായാലും ഇവർ ഒരു വളരെ വിചിത്രമായ മറുപടിയാണ് തന്നിരിക്കുന്നത്. 160 കമ്പനിയുടെ കീടനാശിനിയിൽ ഇതേ സാമ്പിള് കേരളത്തിൽ ടെസ്റ്റ് ചെയ്ത 11 തരമാണ് കീടനാശിനി കണ്ടുപിടിച്ച എത്തിയോൺ ഉൾപ്പെടെ. ഇവർ പറയുന്നത് കേരളത്തിൽ ടെസ്റ്റ് ചെയ്ത സാമ്പിളിൻ്റെ അകത്ത് ഈ കേരളത്തിലെ കൃഷിക്കാർ മാരക വിഷം അടിക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് വിഷം കാണുന്നത്. തമിഴ്നാട്ടിലെ കൃഷിക്കാരും മാരക വിഷം അടിക്കത്തില്ല, അവർക്ക് കീടനാശിനി എന്താണെന്ന് തന്നെ അറിയത്തില്ല, മാരക വിഷം ഒന്നും അറിയത്തില്ല എന്നാണ് പറയുന്നത്. അത്രയും നിരപരാധിയാണെന്ന് പറഞ്ഞത്. എനിക്ക് ഇന്നലെ ഇത് വായിച്ചിട്ട് കുറേ നേരം ചിരിക്കേണ്ടി വരും, വേറെ എൻ്റെ കുറ്റം ഇതല്ല. രണ്ടാമത് അവർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി രണ്ടാമത്തെ സാമ്പിൾ നിങ്ങൾ നിർബന്ധിച്ച പ്രകാരം പൂനെ ലാബിലോ അല്ല കാക്കനാട് തന്നെ വിടണമെന്നുണ്ടെങ്കിൽ അത് എൻ്റെ കൊല ചെയ്ത ആള് നിർബന്ധിക്കണം, എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചാൽ മാത്രമേ വിടാൻ പറ്റത്തുള്ളൂ തന്നെ. മൂന്നാമത് അവർ പറയുന്ന മറ്റേ എക്സ്ക്യൂസ് പറയുന്നത് ഇത് ഫുഡ് സേഫ്റ്റി മറ്റേ റെയ്ഡ് ചെയ്ത് ഉദ്യോഗസ്ഥൻ മനസ്സ് വെച്ചാൽ മാത്രമേ ഇത് രണ്ടാമത് പൂനെ ലാബിലേക്ക് വിടാൻ പറ്റത്തുള്ളൂ പറഞ്ഞു. നാലാമത്തെ അവർ പറയുന്നത് വെച്ചാൽ 82 കമ്പനി പല ടൈപ്പ് നിറത്തിലുള്ള സുഡാൻ ഉപയോഗിച്ച് മസാലപ്പൊടി ഉണ്ടാക്കുന്നതിൻ്റെ അകത്ത് 9 മാത്രമേ ഈ സുഡാൻ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആർക്കും അറിയാത്ത 9 കമ്പനീനെ മാത്രമേ കുറ്റക്കാരായിട്ട് വെച്ചിട്ടുള്ളൂ. ഇതിനകത്ത് ഏറ്റവും രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കേരള വിപണിയിലാണ് ഇത് കൂടുതൽ വരുന്നത്. ഇത് വരുന്നത് മെയിനായിട്ട് വരുന്നത് വെച്ചാൽ നമ്മളെ ഇപ്പോഴത്തെ ഈ മറ്റേ ഇറച്ചി വിൽക്കാൻ വരുന്ന മറ്റേ ലോറികളിൽ ഇത് വ്യാപകമായിട്ട് കിടത്തിവിട്ട് ടാക്സും അടയ്ക്കാതെ 1 രൂപ ടാക്സും അടയ്ക്കാതെയാണ് ഇത് ഉള്ളിൽ വിട്ടിട്ട് നമ്മളെ മറ്റേ ഇറച്ചി മേടിക്കുമ്പോൾ പല ടൈപ്പ് നമ്മൾ തന്നെ ഞെട്ടിപ്പോകും. കേട്ടോ, ചില ഇതുവരെ മാർക്കറ്റിലൊന്നും കിട്ടാത്ത ചില ടൈപ്പ് ചില്ലി ചിക്കൻ മസാല, ജിഞ്ചർ ചിക്കൻ മസാല എന്നൊക്കെ പറഞ്ഞിട്ട് പല ടൈപ്പ് മസാല പൊടി നമ്മളെ ഇപ്പോൾ ഈ ഇറച്ചിക്കടയിൽ നിന്നൊക്കെ കിട്ടും. അപ്പോൾ ഇത് മേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% മറ്റേ ഗ്യാരണ്ടി കിട്ടും, കാരണം നിങ്ങൾക്ക് ഉണ്ടാകുന്ന കുട്ടി അമ്മമാർക്കുണ്ടാകുന്ന മുഴുവൻ കുട്ടികളും വികലാംഗയാവും എന്നുള്ളത്. മൂന്നാമത് ഇപ്പം ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ BIS വന്നതുകൊണ്ട് ഇനി മുഴുവൻ കമ്പനികൾ ഇങ്ങനത്തെ എല്ലാം പൂട്ടിപ്പോകും. കാരണം ഇന്ത്യയിൽ ഇപ്പോൾ BIS ഉള്ള ഭക്ഷ്യ വസ്തുക്കളിൽ BIS ഉള്ള ആകെ ബ്രൂന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ കമ്പനികളും ഇതേപോലെയുള്ള തട്ടിപ്പ് നടത്തുന്നവർക്കൊക്കെ പൂട്ടിപ്പോകും. ഞാൻ പല പ്രാവശ്യം എൻ്റെ വക്കീലിൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഇതിനെതിരെ മറ്റേ നിങ്ങൾ 4-5 ഇവിടെ ജയിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ഹൈക്കോടതി പോയിട്ട് കേസ് കൊടുത്താൽ നിങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞ് പുള്ളി ഒറ്റ ഡയലോഗേ പറയുന്നുള്ളൂ. അന്നും ഇന്നും നിങ്ങൾക്ക് എന്നെ ജീവനോടെ കാണാൻ യാതൊരു താല്പര്യമില്ല എന്ന് ചോദിക്കുന്നത്, അതിനെനിക്ക് മറുപടിയില്ല. ഇവർ പറയുന്നത് കഴിഞ്ഞ 2 നിങ്ങൾക്കറിയാം കേരളത്തിൽ വ്യാപകമായിട്ട് ഹോട്ടലുകളിൽ എടുത്ത് അവർക്ക് നടപടി എടുത്തെന്ന് പറഞ്ഞത്. ഇപ്പം സംഭവിച്ചെന്താന്ന് വെച്ചാൽ അവർ ചെറിയ ഫൈൻ ചെയ്യുന്നത്. ഇപ്പം 2006 ആക്ട് പ്രകാരം ഇങ്ങനെയുള്ള ഒരു കാരണവശാലും ഇത് നശിപ്പിക്കാൻ പാടില്ല. നശിപ്പിക്കാൻ ഫുഡ് സേഫ്റ്റി ഉദ്യോഗ പിടിച്ചെടുത്ത പഴകിയ ഭക്ഷണം FSSI നിയമപ്രകാരം അതിന്റെ സാമ്പിൾ ലാബിൽ അയച്ച് ഉടമസ്ഥർക്കെതിരെ ക്രിമിനൽ കേസെടുക്കേണ്ടതായിരുന്നു. ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന വിഷയം ഫുഡ് ആൻഡ് സേഫ്റ്റി തീർത്തും നിരുത്തരവാദിത്തപരമായാണ് കൈകാര്യം ചെയ്തത്. പിടിച്ചെടുത്ത പഴകിയ ഭക്ഷണം തങ്ങൾ നശിപ്പിച്ചെന്നും പിഴ ഈടാക്കിയെന്നുമാണ് ഫുഡ് ആൻഡ് സേഫ്റ്റി പറയുന്നത്. പഴകിയ ഭക്ഷണ സാമ്പിൾ ലാബിൽ അയക്കാതെ നശിപ്പിച്ച കുറ്റവാളികളെ രക്ഷിച്ച ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ലിയനാർഡ് ജോൺ പറഞ്ഞു.
വിലക്കയറ്റത്തിനും തൊഴിലില്ലായ്മയ്ക്കും കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് MV ജയരാജൻ. September 15-16 തീയതികളിലായി ജില്ലയിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ജനകീയ പ്രക്ഷോഭം നടക്കും. വിലക്കയറ്റം തടയാൻ UDF MP മാർ ഇടപെടുന്നില്ല എന്നും ഇത് തുറന്നു കാട്ടുകയാണ് ലക്ഷ്യമെന്നും ജയരാജൻ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും സാമ്പത്തിക ഉപരോധവും സൃഷ്ടിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾക്കെതിരെ September 11-15 വരെയുള്ള തീയതികളിൽ CPIM നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുകയാണ്. പയ്യന്നൂർ, പഴയങ്ങാടി, ധർമ്മശാല, ശ്രീകണ്ഠാപുരം, പാപ്പിച്ചേരി, കണ്ണൂർ, മമ്പറം, മട്ടന്നൂർ, ഇരിട്ടി, താനൂർ, തലശ്ശേരി എന്നീ കേന്ദ്രങ്ങളിലാണ് വൈകുന്നേരം 4 മണിക്ക് ജനകീയ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരളത്തിനു വേണ്ടി ഒന്നും ചെയ്യാത്ത UDF MP മാരെ തുറന്നു കാട്ടുക എന്നതും ഈ ജനകീയ പ്രക്ഷോഭത്തിന്റെ ലക്ഷ്യം കൂടിയാണ്. കേന്ദ്ര സർക്കാരിന്റെ നയത്തിന്റെ ഫലമായിട്ടാണ് വിലക്കയറ്റവും തൊഴിലില്ലായ്മയും അതിരൂക്ഷമായി വർദ്ധിച്ചു വന്നത്. മാർക്കറ്റിൽ ഇടപെടുകയോ വിലക്കയറ്റം കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയോ ഒന്നും കേന്ദ്ര സർക്കാർ ചെയ്തിരുന്നില്ലെന്ന് മാത്രമല്ല, BJPയും കോൺഗ്രസും ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഭക്ഷ്യ വിപണി കോർപ്പറേറ്റുകൾക്ക് കീഴടിച്ച് കൊടുത്തിരിക്കുകയാണ്. കൂട്ടിവെപ്പിലൂടെ വില ഉയരുന്ന സാധനങ്ങൾക്ക് കൃത്രിമമായി വില വർദ്ധിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. അതിന്റെ ഫലമായി പച്ചക്കറിയുടെ വില ഇപ്പോൾ 30% ഉയർന്നത്, ഭക്ഷ്യധാന്യങ്ങളുടെ വിലയും ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ഗ്യാസിന്റെയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും വില അടിക്കടി വർദ്ധിപ്പിച്ച് ജനങ്ങളെ കൊള്ളയടിച്ച ശേഷമാണ് ഇപ്പോ കേന്ദ്ര സർക്കാർ 200 രൂപ കുറച്ചിരിക്കുന്നത്. മോദി അധികാരത്തിൽ വരുന്ന സമയത്ത് പാചകവാതകം വീട്ടിൽ ഉപയോഗിക്കുന്നതിന് 350 രൂപയായി, അത് 1150 രൂപയായി വർദ്ധിപ്പിച്ചു. 800 രൂപയാണ് കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ വർദ്ധിപ്പിച്ചത്. എന്നിട്ടൊരു ചെറിയ തുക കുറച്ചപ്പോൾ അതാണ് വലിയ നേട്ടമായി സംഘപരിവാർ ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു ചെപ്പടി വിദ്യ മാത്രമാണ്. LDF സർക്കാർ കാര്യക്ഷമവുമായി തെരഞ്ഞെടുപ്പ് ഉണ്ടായാലും ഇല്ലെങ്കിലും പൊതുവിപണിയിൽ ഇടപെടുന്നുണ്ട്, സബ്സിഡി നൽകുന്നുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഈ ഓണക്കാലത്ത് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം രൂക്ഷമായ വിലക്കയറ്റം ജനങ്ങൾ അനുഭവിക്കുമ്പോൾ കേരളത്തിൽ അത്രത്തോളം ഉണ്ടാകാതിരുന്നത്. ജലസാഹസിക ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി നാറാത്ത് ഗ്രാമപഞ്ചായത്തിൽ വളപട്ടണം പുഴയുടെ തീരത്ത് ടൂറിസം വകുപ്പ് നടപ്പിലാക്കിയ പുല്ലൂപ്പിക്കടവ് ടൂറിസം പദ്ധതി September 9 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് KV സുമേഷ് MLA, ജില്ലാ കളക്ടർ S ചന്ദ്രശേഖർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒരു അഡ്വഞ്ചർ ടൂറിസത്തിന് സഹായകരമായ വാട്ടർ ബോഡിയെ മലബാറിൻ്റെ വാട്ടർ ബോഡിയിൽ വളരെ ശ്രദ്ധേയമായൊരു പ്രദേശമാണ് പുല്ലൂപ്പിക്കടവ്. ഒട്ടേറെ ആളുകൾ സാധാരണ നിലയിൽ വരികയും ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അത് നല്ലതുപോലെ അതിൻ്റെ ഒരു ആദ്യഘട്ടം, നമ്മുടെ ഒരു ആഗ്രഹം അത് പൂർണ്ണമായും അത് ചെയ്യണം എന്നുള്ളതാണ്. അതിൻ്റെ തുടക്കം എന്ന നിലയിലാണ് ഇപ്പോൾ ഒരു സൈഡ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. തുടർന്ന് അങ്ങോട്ട് അതിൻ്റെ ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അത് വളരെ വേഗതയിൽ കെല്ലാണത് നിർമ്മാണ പ്രവൃത്തി എടുത്തത് എറണാകുളത്തുള്ള ഒരു AK കൺസ്ട്രക്ഷൻ അവരാണത് നിർമ്മാണം നിർവഹിച്ചത്. ഏതായാലും ഭംഗിയായിട്ട് അതിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നതാണ്. 9-ാം തീയതി ഉള്ള അതിൻ്റെ പ്രവൃത്തി രാവിലെ 10 മണിക്കാണ് ടൂറിസം വകുപ്പ് മന്ത്രി നിർവഹിക്കുന്നത്. അത് എല്ലാവരും അറിയിക്കുക എന്നുള്ളതാണ് ഈ വാർത്താ സമ്മേളനത്തിൻ്റെ ഉദ്ദേശം. നമ്മുടെ ജില്ലയിലെ ടൂറിസം മേഖലയിൽ ഒരു പുതിയ കാൽവയ്പായിട്ട് അത് മാറും. ജനങ്ങൾ
മറ്റു വിദേശത്തു നിന്ന് വരുന്നവരെയൊക്കെ ആകർഷിക്കപ്പെടുന്ന ഒരു പ്രധാന കേന്ദ്രമായത് മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം അത് അതിൻ്റെ ഒരു അറിയിപ്പ് എല്ലാവരിൽ എത്തിക്കുന്നതിനും നിങ്ങളുടെ എല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുക്കാൻ സന്നദ്ധരാകണം.